സ്വരാജ് റൗണ്ടിൽ അപകടം ഒഴിവാക്കാൻ ഇന്നർ ട്രാക്കിൽ നിരോധനം ഏർപ്പെടുത്തി മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും എല്ലാ ട്രാക്കുകൾ കൂടിയും ചീറിപ്പായുകയാണ് സ്വകാര്യ ബസ്സുകൾ. മൈതാനത്തോട് ചേർന്ന ട്രാക്കുകളിലേക്ക് ബസ്സുകൾ കടന്നാൽ നടപടി. വലിയ വാഹനങ്ങൾക്ക് മറ്റു രണ്ട് ട്രാക്കുകൾ മാത്രം ഉപയോഗിക്കാം. നിയമലംഘകർക്കെതിരെ കർശന നടപടി. തുടർച്ചയായ ദിവസങ്ങളിൽ പരിശോധനകൾ ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതൊന്നും പ്രായോഗികമായില്ല. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കൂടിയ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് കഴിഞ്ഞ മാർച്ചിൽ തൃശൂർ റൗണ്ടിൽ ലൈൻ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കാൻ തീരുമാനിച്ചത്. ചെറുവാഹനങ്ങൾക്ക് മാത്രമായി പ്രത്യേക ട്രാക്ക് മാർച്ച് മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി മാർച്ച് 7 സിറ്റി പോലീസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളെ രേഖാമൂലം അറിയിച്ചിരുന്നു. തേക്കിൻകാട് മൈതാനത്തോട് ചേർന്നുള്ള ഇന്ന ട്രാക്കിൽ യാതൊരു കാരണവശാലും ബസ്സുകൾ സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ അത് ഇതുവരെ നടപ്പായിട്ടില്ല. ചെറുവാഹനങ്ങൾക്കുള്ള ട്രാക്ക് ഇതുവരെ കൃത്യമായി മാർക്ക് ചെയ്യുകയോ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ പോലീസ് നിരീക്ഷണം കർശനമാക്കുകയോ ചെയ്തിട്ടില്ല. ബസ് ഡ്രൈവർക്ക് ബോധവൽക്കരണവും നടത്തിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇരുചക്രവാഹന യാത്രക്കാർ രക്ഷപ്പെടുന്നത്. മഴക്കാലമായതോടെ അപകട സാധ്യത കൂടി. ബസ്സുകൾക്ക് അമിത വേഗമുള്ളതായും യാത്രക്കാർ പറയുന്നു.